السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل الصحابة أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدر نیرایا ساداتکل استادمار مؤمنینگل مؤمناتکل انیور نینڈ پرسنگم نرتل پاڑلیا നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോയില്ലേ എന്ന് എനിക്ക് അറിയില്ല. കഴിച്ചിട്ടില്ലെങ്കിൽ വളരെ ഇനിയും വൈകിയാൽ ബുദ്ധിമുട്ടുമെന്നെനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും ദുഹർ നിസ്കരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദുഹർ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നിസ്കാരം കലാക്കരുത്. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളോടും എല്ലാ മുർസലിങ്ങളോടും അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ച കാര്യമാണ് നിസ്കാരം മുറക്ക് നിർവഹിക്കണം എന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു പരിപാടി കാരണത്താലും നിസ്കാരം ഖളാ ആകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട സാലിഹായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മശായിഖന്മാരെ, അല്ലാഹുവിൻ്റെ ദീനിൽ ഉറച്ച വിശ്വാസവും മഹത്തായ കർമ്മവും നിർവഹിച്ച മഹത്തുക്കളായ മശായിഖന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് ഹിദായത്തില്ലാത്തവന് തന്നെ ഹിദായത്ത് ലഭിക്കാൻ കാരണമാണ്. ഹിദായത്തുള്ളവർക്ക് അത് നിലനിൽക്കാനും വലിയ കാരണമാണ്. മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാം. മഹാനവറുകൾ വലിയ ആത്മീയ വഅദ് പറയുന്ന ആളായിരുന്നു. മഹാനവറുകൾ മുഖേന ധാരാളം ആളുകൾ സന്മാർഗത്തിൽ എത്തിച്ചേരുന്നു ചേർന്നിരുന്നു. വലിയ ഇജാബത്തുള്ള ആളായിരുന്നു. പക്ഷേ സ്വന്തം ശരീരത്തെ സംബന്ധിച്ച് ഞാനൊരു വലിയ ആളാണ് എന്ന ധാരണ തീരെ ഉണ്ടായിരുന്നില്ല. മഹാനവറുകളോടൊരാൾ വന്ന് പറഞ്ഞു, എനിക്ക് ഉപദേശം നൽകണം. മഹാനവറുകൾ പറഞ്ഞു, ഖൈറുക ഫീ ഖില്ലത്തിൽ അഖിലി വൽ നൗമി വൽ കലാം. മൂന്ന് കാര്യം ചുരുക്കണം. ഒന്ന്, തീറ്റ ചുരുക്കണം. തീറ്റ ചുരുക്കിയാൽ നിനക്ക് ഒരുപാട് ഖൈറുണ്ട്. തിന്നരുത് എന്നല്ല പറഞ്ഞത്, കൂടുതൽ തിന്നരുത്. കുലൂ വസ്റബു
വലാതുസ്രിഫു. ഖുർആൻ പറയുന്നത് തിന്നോളൂ കുടിച്ചോളൂ, അമിതം വേണ്ട. കൂടുതൽ തിന്നാൽ ശരീരത്തിന്റെ ആരോഗ്യം നശിക്കും, ബുദ്ധി കുറയും, മറതി കൂടും, ഉറക്ക് കൂടും, അങ്ങനെ ഒരുപാട് ദൂഷ്യവശങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിൽ ഉണ്ട്. ഉറക്ക് കുറക്കണം, ആവശ്യത്തിന് മാത്രം ഉറങ്ങണം, ഉറങ്ങിക്കഴിക്കുന്നവനാകണം. സംസാരം ചുരുക്കണം, ആവശ്യത്തിന് മാത്രം, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം. പിന്നെ അള്ളാഹുവിൽ ലയിച്ച് മറ്റുള്ളതിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കണം. ഈ നാല് കാര്യമാണ് എല്ലാ ഔലിയാക്കളും എല്ലാ സാലിഹീങ്ങളും ഒരു മനുഷ്യൻ തസവുഫിന്റെ രംഗത്ത് തരീഖത്തിന്റെ വഴിയിൽ ആത്മീയ ചൈതന്യം ലഭിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ മഹാന്മാരും ഉപദേശിക്കുന്ന ഉപദേശമാണ്. മഹാനവറുകളോട് ചോദിച്ചു ഒരു ദിവസം, നിങ്ങളെ സമീപത്ത് സന്ദർശിക്കാൻ പുലി വരുന്നുണ്ടല്ലോ, നിങ്ങളെ സമീപത്ത് നിങ്ങളെ സന്ദർശിക്കാൻ പുലി വരുന്നുണ്ടല്ലോ. മഹാനവറുകൾ പറഞ്ഞു, നഅം അൽ കൽബു യജിഉ ഇലൽ കൽബ്. അതങ്ങനെ തന്നെയാണ്, കൽബ് കൽബിന്റെ അടുത്ത് വരും, അതങ്ങനെയാണ് എന്ന് അതിന് മറുപടി പറഞ്ഞു. ആ സഹലുത്തുസ്തരി റളിയല്ലാഹുവിനോട് വേറെ ഒരാൾ ചോദിച്ചു, ഉരീദു അന്നു സാഹിബക്ക്, ഞാൻ നിങ്ങളെ കൂടെ സഹവസിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു. മഹാനവറുകൾ ചോദിച്ചു, ഫൈദാ മിത്തു, ഞാൻ മരിച്ചുപോയാൽ, ഫമദാ തഫലു, നീ എന്താ ചെയ്യാ? എന്റെ കൂടെ സഹവസിച്ച് ജീവിച്ചിട്ട് ഞാൻ മരിച്ചുപോയാൽ നീ എന്താ ചെയ്യാ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, ഫസാഹിബ് അഹദൻ ലാ തുഫാരിഖു അബദൻ, ഒരിക്കലും നിന്നെ വിട്ടുപിരിയാത്തവനുമായി നീ സ്വഹബത്ത് കെട്ടുക. അഥവാ നിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു എന്നെ കാണുന്നു, അവൻ എന്റെ കൂടെയുണ്ട് എന്ന നിലക്ക് നിന്റെ ജീവിതം നയിക്കുക. സുഹൃത്തുക്കളെ, ആ മഹാനായ സഹൃത്തുസ്ഥലി റളിയല്ലാഹു അൻഹു വഫാത്ത് എടുത്തപ്പോ ആരോ ചോദിച്ചു, നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ സ്ഥാനത്ത് ആരാണ്, നിങ്ങളെ മെമ്പറിൽ വാഴ് പറയലാരാണ്? 400-ലധികം മുരീദുകളുണ്ട്, ശിഷ്യന്മാരുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, അത് സാദിദിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാള് മുസ്ലിമല്ല, അയാളൊരു ബഹുദൈവ വിശ്വാസി, അയാളാണ് എന്റെ ശേഷം വാഴ് പറയേണ്ടത് എന്ന്. സാദിദിൽ, എന്നിട്ട് ആ രോഗത്തിൽ കിടക്കുന്ന ശൈഖ് സഹലുത്തുസ്തർ അള്ളാഹുവിന് കണ്ണെന്ന് തുറന്നു, എന്നിട്ട് പറഞ്ഞതാണ്, സാധ്യതയില്ലായിരിക്കും. ആളുകൾ വിചാരിച്ചു അസുഖമുള്ളത് കൊണ്ട്, രോഗം അടുത്ത അസുഖമാണ്, അതുകൊണ്ട് ശരിക്ക് മനസ്സ് ക്ലിയർ ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. 400-ഓളം മുരീദന്മാർ, വേറെ വലിയ ആലിമീങ്ങളുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു മുശരിക്കനെ അതോരാ നിശ്ചയിക്കുക. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ തർക്കമൊക്കെ അവിടെ വെച്ചിട്ട് അയാൾ ഇങ്ങോട്ട് വിളിക്കുക. അടുത്തു വന്നു ഷൈഖബറുകൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാൻ മരിച്ച് 4-ാമത്തെ ദിവസം എന്റെ സ്റ്റേജിൽ നീ കയറണം, എന്റെ സ്ഥാനത്ത് ഇരിക്കണം, ജനങ്ങൾക്ക് വാഴ് പറഞ്ഞു കൊടുക്കണം. ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്, അദ്ദേഹം അവിശ്വാസിയാണ്, അദ്ദേഹത്തിന് രുദ്രാക്ഷമാല പോലും മാലുണ്ട്, ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്, ഇയാളോടാണ് ഞാൻ മരിച്ച് 3-ാമത്തെ ദിവസം എന്റെ സ്ഥാനത്ത് ഇന്ന് വാഴ് പറയണോ. മരണപ്പെട്ട് 3-ാമത്തെ ദിവസമായി, ദുഹറിന് ശേഷം കുറെ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി. അങ്ങനെ അദ്ദേഹം അതേ നിലക്ക് തന്നെ വന്നു. അദ്ദേഹം സ്റ്റേജിൽ കയറി, ആളുകളൊക്കെ ഇങ്ങനെ നോക്കുക, അയാൾ എന്താ ചെയ്യാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ അദ്ദേഹത്തിന്റെ മതത്തിന്റെ ചിഹ്നമായ തൊപ്പിയൊക്കെ ഉണ്ട്. അദ്ദേഹം അവിടെ നിന്നിട്ട് പറഞ്ഞു, സയ്യിദുക്കും അർസലനി ഇലൈക്കും, നിങ്ങൾ നേതാവായി ശൈഖായി അംഗീകരിച്ച മഹാൻ നിങ്ങളിലേക്ക് എന്നെ പറഞ്ഞയച്ചതാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സമയമായാൽ നിന്റെ ആ മതത്തിന്റെ ചിഹ്നമായ തൊപ്പി നീ അഴിക്കണം, എന്നിട്ട്
നീ എന്റെ ആളുകൾക്ക് ഉപദേശം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഞാനിപ്പോൾ എന്റെ ഈ തൊപ്പി മാറ്റിവെക്കുകയാണ്, എന്റെ രുദ്രാക്ഷമാല മാറ്റിവെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൈയിങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരസ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലി. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങളോട് സംസാരിക്കാൻ ശൈഖ് അബ്രുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, ശൈഖ് പറഞ്ഞതിനെതിരെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് ഞാൻ എൻ്റെ ബാഹ്യമായ ഇതുവരെയുള്ള വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും മാറ്റിവെച്ചു. ഇനി നിങ്ങൾ അതാ എന്നോട് കൂടെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂടണം എന്നുണ്ടോ? എന്നാൽ നിങ്ങളെ മനസ്സിലുള്ള അനുഭവപ്പെട്ടേക്കും. ഇതുകൊണ്ടായിരുന്നു ഇതേ മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അംറു ബിനുൽ ലൈഥാണ് ഭരണാധികാരി. അദ്ദേഹത്തിന് തീരെ സുഖമില്ല, സുഖമില്ലാതെ കിടക്കുകയാണ്, എഴുന്നേറ്റ് പോകാൻ പോലും കഴിയില്ല. അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മഹാനവർകൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമില്ല, കാരണം അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുന്നവരുടെ വിഷയത്തിലാണ് ദുആക്ക് ഇജാബത്ത് ലഭിക്കുക. തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവന് വേണ്ടിയുള്ള ദുആക്കാണ് ഉത്തരം ചെയ്യുക. നിങ്ങൾ കുറെ നിരപരാധികളായ ആളുകളെ ജയിലിലടച്ചിട്ടുണ്ട്, നിരപരാധികളെ ജയിലിലിട്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമില്ല. അംറു ബിനുൽ ലൈസ് ഉടനെ തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്തു, ജയിലിലടച്ച മുഴുവൻ ആളുകളെയും വിട്ടയച്ചു. അപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദുആ ഇലാഹി കമാ അറൈതഹു ദുല്ല മഹസിയതിഹി, അദ്ദേഹം തെറ്റ് ചെയ്തപ്പോൾ അതിനാലുള്ള നിന്ദ്യത നീ ഭരണാധികാരിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫരിഹി ഇസ്സതാഅതിഹി, ഓ അല്ലാഹുവേ, അദ്ദേഹം നിനക്ക് വഴിപ്പെട്ടതിന്റെ ഇസ്സത്തും നീ ഒന്ന് കാണിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിന് തൗബയുടെ വസ്ത്രം നീ അണിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആഫിയത്തിന്റെ വസ്ത്രവും അണിയിക്കണേ. ദുആ ചെയ്ത് കഴിയുമ്പോഴേക്ക് അംറു ബിനുൽ ലൈസിന്റെ രോഗം മാറി എഴുന്നേറ്റിരുന്നു പോയി. വലിയ ധനം അംറു ബിനുൽ ലൈസ് സമ്മാനമായി കൊടുത്തു, പക്ഷേ അത് തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കാതെ വരുമ്പോ ശിഷ്യന്മാരിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അല്ലയോ ശൈഖവറുകളെ, അതിങ്ങ് വാങ്ങിയാൽ കടം വീട്ടിക്കൂടായിരുന്നോ? അപ്പോൾ പറഞ്ഞു, എടോ നോക്കൂ, നീ അങ്ങോട്ട് നോക്കൂ. നോക്കിയപ്പോൾ പർവ്വതവും മരുഭൂമിയുമൊക്കെ ആകയാൽ സ്വർണവും മുത്തുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മങ്കാനല്ലാഹു മഅഹു കമാ തറാ, ഇപ്പോൾ നീ കാണുന്നത് പോലെ അല്ലാഹു ജല്ല ജലാലുഹു ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തു കൊടുക്കുന്ന വിധം ഒരാളുടെ കൂടെയുണ്ടെങ്കിൽ സൃഷ്ടികളിൽ നിന്ന് സ്വീകരിക്കേണ്ടതില്ലല്ലോ. സുഹൃത്തുക്കളെ, നമ്മൾ ഏത് മഹാന്മാരെ അനുസ്മരിക്കുമ്പോഴും മഹാന്മാർ ജീവിതത്തിൽ കൊണ്ടുവന്ന ആശയങ്ങൾ, ആ ആശയത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരാകണം. അവർ കൊണ്ടുവന്ന ഏറ്റവും വലിയ ആശയം അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതാണ്, അള്ളാഹുവിൽ ലയിക്കുക എന്നതാണ്. എന്റെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നു എന്ന നിലക്ക് എല്ലാം തഖ്വയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുക എന്നതാണ്. അതുകൊണ്ട് പറയട്ടെ, കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കണം, നിർബന്ധമായ അമലുകളെല്ലാം കൃത്യമായി നിർവഹിക്കണം, ഹറാമായ വിഷയങ്ങളെല്ലാം കൈയൊഴിക്കണം. എന്റെ രഹസ്യവും പരസ്യവും അല്ലാഹു അറിയുന്നു എന്ന നിലക്ക് വളരെ നല്ല തഖ്വയുള്ള ജീവിതം നയിക്കണം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകട്ടെ. റമദാൻ കഴിഞ്ഞു, ദർസുകളും കോളേജുകളും മദ്രസകളും ഒക്കെ ആരംഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട്
നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ കൃത്യമായി മദ്രസയിൽ എത്തിക്കണം. നമ്മുടെ നമ്മുടെ മക്കളെ ഇൽമ് പഠിപ്പിച്ച് ആലിമീങ്ങളാക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന്റെ പ്രചരണത്തിൽ കഴിവിന്റെ പരമാവധി നമ്മളെല്ലാം ശ്രമിക്കണം. സ്വന്തം മക്കളെയും അതിനുവേണ്ടി ശ്രമിപ്പിക്കണം. അതുപോലെ ഇൽമ് പഠിപ്പിക്കുന്നവർ, അവർ ഇൽമ് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളവനാണ് ഞാൻ എന്ന നിലക്ക് അവരവരുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തോടുകൂടി നമ്മുടെ ജീവിതം നയിക്കണം. അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അവന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, മശായിഖന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷേ നമ്മുടെ മനസ്സിൽ അഹങ്കാരം കടന്നുകൂടാൻ പാടില്ല. ചിലർക്ക് ഏതെങ്കിലും ഒരു മഹാന്റെ കൂടെ കുറച്ച് ദിവസം നടക്കുമ്പോ, അല്ലെ കുറച്ച് ദിവസം പോകുമ്പോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില കാര്യങ്ങൾ കാണുമ്പോ അവരെ ഹൃദയത്തിൽ ഞാൻ വലുതായി പോയി എന്ന ഒരു തോന്നൽ വരും. അത് വരാൻ പാടില്ല. അതില്ലാതെയാണ് മഹാന്മാരെല്ലാം ജീവിച്ചിട്ടുള്ളത്. മഹാനായ സരിയുസ് അബ്ദുർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 30 കൊല്ലമായി അള്ളാഹുവിനോട് മാപ്പി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മാപ്പി ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താ കാര്യം? ഞാനൊരു ദിവസം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോയി. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് അലീം അല്ലാണ്ട് പൊറുക്കൽ ചെയ്യുന്ന നല്ലൊരു ദിക്കറല്ലേ അത്? പക്ഷെ അത് പറഞ്ഞ സന്ദർഭം ഏതാണെന്നറിയോ? ഒരു സ്ഥലത്ത് തീപിടിച്ചു, എല്ലാവരുടെയും ഗോഡൗണുകളും കടകളും കത്തിപ്പോയി. എന്റെ ഗോഡൗണിന് തീ പിടിച്ചിട്ടില്ല എന്നൊരാൾ വന്ന് പറഞ്ഞു. മുഴുവൻ കത്തിപ്പോയി, നിങ്ങൾ മാത്രം കത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അൽഹംദുലില്ലാഹ്, ഞാൻ പിന്നെയാണ് ഓർപ്പിച്ചത്, എന്റേത് കത്താത്തതിന് അൽഹംദുലില്ലാഹ് പറയുന്നതിന് പകരം ഇവിടെ ഒരുപാട് മുഅ്മിനീങ്ങളുടേത് കത്തിപ്പോയ വകയിൽ ഞാൻ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ലേ പറയേണ്ടത്? ഞാൻ എന്റെ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചിട്ടാണോ ദിക്ര് ചൊല്ലേണ്ടത്? അക്കാരണത്താൽ 30 കൊല്ലത്തോളമായി ഞാൻ പടച്ച റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളെ മനസ്സിൽ ഒരിക്കലും ഞാനൊരു വലിയവനായി എന്ന തോന്നലുണ്ടാകരുത്. അവരെല്ലാം വലിയ വലിയ മഹാന്മാർ. മഹാനായ മഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മശായിഖന്മാരുടെ ഉസ്താദുമാരെ പരമ്പരയിൽ വളരെ മുന്നിലുള്ള ആളാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്താദാണ് സരിയുസ് ഖതീ റളിയല്ലാഹു അൻഹു. മഹാനവറുകളാണ് ഇത് പറഞ്ഞത്. അവരെല്ലാം സദാസമയവും അള്ളാഹുവിൽ ചിന്തിച്ചുകൊണ്ടും ചെയ്തു പോയ കാര്യങ്ങൾ തന്നെ അവർ അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് ഖേദിച്ചുകൊണ്ടും ജീവിക്കുന്ന സ്വഭാവമാണ് അവർക്കെല്ലാം ഉള്ളത്. ആ വഴിയിലേക്ക് നമ്മുടെ മനസ്സും നീങ്ങണം. വലിയ ഒരു മഹാനായിരുന്നു അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളുടെ കുപ്പായമെടുത്ത് പടച്ചറബിനോട് ദുആ ചെയ്തു ഒരു രാജാവ്. ആ രാജാവിന്റെ പേരാണ് മഹ്മൂദ് ഗസനി. പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശും അതുപോലെ സിലോണും എല്ലാം ഉൾക്കൊള്ളുന്ന പഴയ ഇന്ത്യ, ആ ഇന്ത്യയുടെ ഭരണം നടത്തിയ മഹ്മൂദ് ഗസനി. അദ്ദേഹം ഒരു രാജ്യം, ആ രാജ്യത്തേക്ക് സൈന്യവുമായി കടന്നു ചെല്ലുമ്പോൾ ആ സൈന്യത്തിന് പരാജയം സംഭവിച്ചപ്പോ നേരത്തെ പരിചയപ്പെട്ട ഒരു വലിയ ശൈഖുണ്ട്, അതാണ് അബുൽ ഹസൻ അലിയുൽ ഖർഖാനി. അദ്ദേഹത്തിന്റെ സമീപത്തുനിന്ന് പിരിയുമ്പോൾ ബറക്കത്തിനൊരു വസ്തു ചോദിച്ചിരുന്നു. കൊടുത്തത് കുപ്പായമാണ്. ആ കുപ്പായം എടുത്തിട്ട് പടച്ച റബ്ബിനോട് ഒരൊറ്റ ദുആ ചെയ്തത് എന്താണ്? ഇലാഹി ബി ഹുർമത്തി സാഹിബി ഹാദൽ ഖമീസ്, ഈ കുപ്പായത്തിന്റെ വക്താവായ ശൈഖിന്റെ ബറക്കത്തോട് ഞാൻ ചോദിക്കുന്നു. അസ്അലുക അൻ തൻസുറ ജൈശന, ഞങ്ങളുടെ സൈന്യത്തിന് നീ വിജയം നൽകണേ. പറഞ്ഞു തീരുമ്പോ അഫ്ഗാനിസ്ഥാനിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ കാറ്റ് വരുന്നു. ആ കാറ്റിൽ എതിര് സൈന്യം മുഴുവനും ഇരുട്ടിലകപ്പെടുന്നു. അവര് പരസ്പരം വെട്ടുന്നു, കൊല്ലുന്നു. അദ്ദേഹത്തിന്റെ സൈന്യം വിജയം കൈവരിക്കുന്നു. ആ മഹ്മൂദ് ഗസനി അന്ന് രാത്രി ആ മഹാനായ ശൈഖ് അബുൽ ഹസനിൽ ഖർഖാനി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടു. മഹാനവരുടെ സ്വപ്നം കണ്ടപ്പോ ചോദിച്ചു, ഓ
ഭരണാധികാരി, നിങ്ങൾ എന്റെ കുപ്പായം കയ്യിൽ പിടിച്ച് ദുആ ചെയ്യുമ്പോ നിങ്ങൾക്ക് അങ്ങനെ ദുആ ചെയ്യുന്നതിന് പകരം അവർക്കെല്ലാം അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്തു ചെയ്യുമായിരുന്നുവെങ്കിൽ അവരൊക്കെ സന്മാർഗത്തിലേക്ക് എത്തുകയില്ലായിരുന്നു. മഹാന്മാരെ മനസ്സങ്ങനെയാണ്. എല്ലാവരും നന്നാകണം, എല്ലാവരും ക്ലിയർ ആകണം, എല്ലാവരും വിജയിക്കണം, അങ്ങനെയാണ് അവരെ മനസ്സ്. അങ്ങനെ നിങ്ങൾക്ക് ആ ദുആ ജനങ്ങൾ ഹിദായത്താകാനുള്ള ദുആ ആക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അബുൽ ഹസൻ അൽ ഖർഖാനി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സ് അല്ലാഹു തആല പൊരുത്തപ്പെട്ട മനസ്സാകണം. ആ മനസ്സിൽ അഹങ്കാരമില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ അല്ലാഹു കൽപ്പിച്ചതെടുക്കണം. സ്വന്തം ഭാര്യയ്ക്ക് നമ്മിൽ നിന്നുള്ള അനുഭവം സന്തോഷത്തിന്റെ അനുഭവമാകണം. ഒരിക്കലും ഭാര്യയോട് ദേഷ്യം പിടിച്ച് ചൂടായി സംസാരിക്കുന്നവർ നമ്മളായി പോകരുത്. ഭാര്യമാർ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഒരു കാര്യത്തിനും ഇറങ്ങരുത്. ശിഷ്യന്മാർ ഉസ്താദിനോടുള്ള വലിയ അദബ് കാണിക്കണം, ഉസ്താദിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. സന്താനങ്ങളും സന്താന പരമ്പരകളും ബാപ്പ ഉമ്മയെ വല്ലാതെ പരിഗണിക്കണം, അവരുടെ പൊരുത്തം വാങ്ങണം. പ്രായം കുറഞ്ഞവർ പ്രായമുള്ളവരെ പരിഗണിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം. കുട്ടികളോട് കാരുണ്യം വലിയവര് കാണിക്കണം. ഒരാൾ വല്ല തെറ്റും ചെയ്യുമ്പോൾ അവരെല്ലാം ചെയ്ത് അവൻ നശിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അവനൊന്ന് നന്നായി വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തണം. നമ്മിൽ ആരെങ്കിലും രോഗിയായാൽ ആ രോഗിയെ സന്ദർശിക്കണം, രോഗിയെ സന്തനപ്പെടുത്തണം. നമ്മിൽ ഒരാൾ പ്രയാസം അനുഭവിക്കുമ്പോ നമ്മളെല്ലാവരും കൂടി അദ്ദേഹത്തിന്റെ പ്രയാസം പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കണം. പണ്ഡിതന്മാരെ ആദരിക്കണം, അതേ സയ്യിദന്മാരെ ബഹുമാനിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള സ്വഭാവം മറ്റ് ഇതര മതസ്ഥരാണെങ്കിൽ പോലും നല്ല സ്വഭാവത്തോടുകൂടി അവരോട് പെരുമാറണം. ആരോട് സംസാരിക്കുമ്പോഴും എവിടെ സംസാരിക്കുമ്പോഴും നല്ലത് സംസാരിക്കണം. ഇനി ഒരാൾ നമ്മെ കൈയൊഴിച്ച് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയാൽ പോലും അദ്ദേഹം നന്നാകണമെന്ന ചിന്തയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തണം. ഞാനൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്നവർ മജ്ലിസിലേക്ക് വരണം. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സയ്യിദു ത്വാഇഫ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യന്മാര് മശായിഖന്മാരുടെ പരമ്പര നോക്കിയാൽ നമുക്കവിടെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കാണാം. അങ്ങനെ ഏത് ശൈഖന്മാരെ നോക്കിയാലും കാണാം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കൂടെ തന്നെ ജീവിച്ചിരുന്ന ഒരു ശിഷ്യൻ. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ഇപ്പൊ ഞാൻ തന്നെ വലിയ ശൈഖായിട്ടുണ്ട് എന്ന് തോന്നി, ഞാൻ തന്നെ വലിയ ശൈഖായി എന്ന് തോന്നി. അങ്ങനെ ഉസ്താദിനെ അങ്ങ് വിട്ടു, ഉസ്താദിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നേതൃത്വവും വിട്ടു. എന്റെ സ്വന്തം തന്നെ ഞാനൊരു വലിയ ശൈഖായി എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വേറെ തന്നെ പോയി, ഉസ്താദിന്റെ മജ്ലിസിലൊന്നും വരാതെ ഒറ്റക്കിരുന്ന് ഇബാദത്തെടുക്കാൻ തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വലിയ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഒരു അത്ഭുതം, അദ്ദേഹത്തിന്റെ അടുക്കൽ പുലി വരും. ആ പുലി വന്നിട്ട് അദ്ദേഹത്തെ അതിന്റെ പുറത്ത് കയറ്റും, എന്നിട്ട് ഒരു നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ചെന്നു നോക്കിയാൽ നല്ല സുന്ദരന്മാരായ കുറെ ആളുകളുണ്ട്, നല്ല തോട്ടമുണ്ട്, നല്ല വെള്ളം ശുദ്ധജലമൊഴുകുന്ന അരുവിയുണ്ട്. രാത്രിയിൽ മൂപ്പരവിടെ കുറെ കഴിച്ചുകൂട്ടും. രാത്രി ഏകദേശം പാതിരയായാൽ ഒരൽപ്പം അവിടെ കിടന്ന് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുത്താൽ നേരത്തെ ഉള്ള റൂമിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായി അദ്ദേഹം എത്തിയിട്ടുണ്ടാവും. വലിയ അത്ഭുതം. അദ്ദേഹത്തിന് തോന്നി, ഞാൻ വലിയ മഹാനായി പോയി,
വലിയ അത്ഭുതങ്ങളൊക്കെ എന്നിൽ നടക്കുകയാണ്, വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുകയാണ്, ഞാൻ വലിയ ആളായിപ്പോയി, ഞാൻ പുലിപ്പുറത്ത് കയറി പോവാണ് എന്നൊക്കെ തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അഹങ്കാരം വന്നു. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സ്വന്തം ശിഷ്യനെ ഇപ്പോൾ സദസ്സിൽ കാണാത്തത് കൊണ്ട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അദ്ദേഹം വലിയ മഖാമിലാണെന്നാ പറയുന്നത്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു എന്നെയും വിട്ട് പോയ അവൻ പോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അവനെ നന്നാക്കിയെടുക്കാൻ കഴിയോ എന്നുള്ള നിലയ്ക്ക് ജുനൈദുൽ ബഗ്ദാദിങ്ങൾ അവന്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. ചെന്നപ്പോൾ വിവരങ്ങളെല്ലാം അദ്ദേഹം വിവരിച്ച് അനുമ വലിയ മഖാമിലാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പുലിപ്പുറത്ത് കയറിയിട്ട് നീ ഇത്ര വലിയ അത്ഭുതത്തിൽ ഇത്രയും നല്ല സ്ഥലത്തെത്തുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം നീ ഒരു ദിക്ര ചൊല്ലണേ. എന്താ ദിക്ര? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ദിക്റിനെ സംബന്ധിച്ച്, ദവാഉം മിൻ തിസ്അതിൻ വ തിസ്ഈന ദഅ, 99 രോഗങ്ങൾക്ക് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റ് മരുന്നാണ്. ഐസറുഹൽ ഹമ്മു, 99 രോഗങ്ങളിൽ ഏറ്റവും സിമ്പിളായ രോഗം അത് ടെൻഷനാണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയാൽ ടെൻഷൻ നീങ്ങും, എന്നല്ല വലിയ വലിയ രോഗങ്ങൾ തന്നെ നീങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ദിക്റാണ് പറഞ്ഞു കൊടുത്ത്, 3 തവണ നീ ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, ഈ ശിഷ്യനത് തീരെ പിടിച്ചിട്ടില്ല. എന്നാലും വൈകുന്നേരമായി, സാധാരണ പോലെ പുലി വന്നു, പുലിയുടെ പുറത്തു കയറി. അദ്ദേഹം അതുപോലെ പതിവ് പോലെ പോകുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോ ശൈഖിന്റെ വസീയത്ത് മനസ്സിൽ ഓർമ്മയുണ്ട്. ഏതായിരുന്നാലും ഒന്ന് ചൊല്ലി നോക്കാ, ഒരു പരിശോധന എന്ന നിലയ്ക്ക് അദ്ദേഹം ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന സുന്ദരമായ, സുന്ദരന്മാരായ ആളുകൾ ഒരുമിച്ചുകൂടിയ നല്ല നദിയും തോട്ടവുമുള്ള സ്ഥലത്ത് വെച്ച് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന ദിക്റ് ജുനൈദുൽ ബഗ്ദാദി നിങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ ചൊല്ലിയപ്പോൾ അവിടെ ഒരുമിച്ചുകൂടിയ ആളുകളുണ്ടല്ലോ, അവർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ നീങ്ങലാണ്. പിന്നെ അവിടെ ആരെയും കാണാനില്ല. പിന്നെ അവിടെ നോക്കുമ്പോൾ നദിയില്ല, അരുവിയില്ല, തോട്ടമില്ല, ഒരാളുമില്ല. അവിടെ കാണുന്നത് ചത്ത ചകങ്ങളാണ്. കുറെ ശവങ്ങൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഒരു നാറുന്ന സ്ഥലമാണ്, നജസുകൾ കൊണ്ടുവന്നിരുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഇതുവരെ ഞാൻ കണ്ട അത്ഭുതങ്ങളെല്ലാം ഞാൻ എൻ്റെ ശൈഖായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെയും വിട്ട് ഞാൻ വലിയ മഹാനായി എന്ന ധാരണയിൽ ഞാൻ നീങ്ങിയപ്പോൾ ശൈത്താൻ മുഖേന എനിക്ക് കാണിക്കപ്പെട്ട അത്ഭുതങ്ങളാണ്. അത് പടച്ചറബ് കറാമത്തായി തന്നതല്ല, അത് ശൈത്താൻ ഉണ്ടാക്കി തന്ന അത്ഭുതങ്ങളാണ്. എനിക്ക് പിഴവ് പറ്റിപ്പോയി. ശരിയായ ശൈഖ് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വലിയ മരുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ദിക്റ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം, ആ ദിക്റ് 3 തവണ ചൊല്ലാനേ പറഞ്ഞിട്ടുള്ളൂ. അതങ്ങ് ചൊല്ലിയപ്പോൾ അവിടെയാ ശൈഖിന്റെ ബറക്കത്ത്, അവിടെയാ ശൈഖിന്റെ കഴിവ്. ആ മഹാൻ പറഞ്ഞു കൊടുത്തിട്ട് ചൊല്ലുമ്പോൾ ആ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിന്റെ മുന്നിൽ ശൈത്താനിന് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല. അവന്റെ അത്ഭുതങ്ങളെല്ലാം നീങ്ങിപ്പോയി. തൗബ ചെയ്ത് തിരിച്ചു വന്ന മഹാനായ ശൈഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ തന്നെ ജീവിച്ചു. ഞാനിത് പറഞ്ഞത് ഇങ്ങനെ മുക്കിന് മുക്കിന് ശൈഖന്മാരുണ്ടാകുന്ന കാലമാണ്. ചില അത്ഭുതങ്ങളൊക്കെ ചിലപ്പോൾ അവരിൽ നിന്നും പ്രകടമാണ്. അപ്പോൾ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും കൈയൊഴിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് വിവരക്കേട് കൊണ്ടുണ്ടാകരുത്.
അത് വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കണം റഹ്മാനെ. നമ്മുടെ കൊടിഞ്ഞിയിൽ അബ്ദുൽ ഹമീദ് ഹാജി, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ സെക്രട്ടറി, രണ്ടു ദിവസം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. അതുപോലെ ഞാൻ വാസ്തവത്തിൽ ഇന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തും നമ്മുടെ സിറാജുൽ ഹുദയിലെ തുടക്കം മുതലേ സീനിയർ മുദരിസായി ഉള്ള പ്രിയപ്പെട്ട കുമ്മോളി ഇബ്രാഹിം സഖാഫി അവരുടെ പിതാവ് കുമ്മോളി മമ്മു ഹാജി നല്ല ഒരു ദീനീ ചിട്ടയിൽ ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ കഫന്തുണി അടക്കം ഒരുക്കി വെച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കിടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ദിക്റും ദുആയും ഇന്ന് 11 മണിക്ക് അവിടെ നടക്കുകയാണ്. ഞാൻ ചെറിയ കുട്ടിക്കാലം മുതലേ നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഓതാൻ പോയത് കണ്ടിട്ടാണ് ഇബ്രാഹിം സഖാഫി അദ്ദേഹം പുല്ലൂക്കരയിൽ കൊണ്ടുവന്ന് ചേർത്തത്. അങ്ങനെ വലിയ ബന്ധമുള്ള ആളാണ്. പക്ഷേ വാക്ക് പാലിക്കുക എന്നത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണല്ലോ. നമ്മുടെ സീനിയറുകൾ വളരെ നേരത്തെ എന്നോട് ഡേറ്റ് ചോദിച്ച് നിശ്ചയിച്ചതാണ് ഈ പരിപാടി. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നില്ലെങ്കിൽ വാക്ക് ലംഘിച്ചവനാകും. അത് മുനാഫത്തിൻ്റെ ലക്ഷണമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇബ്രാഹിം സാദിനോട് ഞാൻ പിന്നെ എപ്പെങ്കിലും വരാം എന്ന് പറഞ്ഞ് സമ്മതമെടുത്ത് വന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സദസ്സിൽ വെച്ച് വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ട് ഹമീദ് ഹാജിയുടെയും അതുപോലെ മമ്മു ഹാജിയുടെയും പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പേരിൽ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും ഖബറുകൾ സന്തോഷത്തിലാക്കട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആരെന്ത് രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉള്ളവരുണ്ടോ അല്ലാഹു അതെല്ലാം നമുക്ക് നീക്കി തരുമാറാകട്ടെ. തങ്ങൾ മന്ത്രിച്ച തേനുണ്ട് ഇൻഷാല്ലാ. ദുആ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ഒരു നല്ല വിലക്ക് അതങ്ങോട്ട് എടുത്താൽ അതും നല്ല ഫലത്തിലാകും ഈ എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ഈ സാധാരണയായി ലേലം ചെയ്യുന്ന പരിപാടി നടത്താറില്ല. അതുകൊണ്ട് ലേലമല്ല, നല്ല ഒരു പൈസ ആരെങ്കിലും പറഞ്ഞു കെടുത്താൽ അള്ളാഹു തലവർക്കൊക്കെ എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസുകളെല്ലാം അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാനിവിടെ കയറി വരുമ്പോൾ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിക്കണം. ഇരിങ്ങല്ലൂർ സഖാഫി ഉണ്ടല്ലോ, ഇരിങ്ങല്ലൂർ സിറാജുൽ നിങ്ങൾ ഇങ്ങനെ വായിക്കോളൂ, നിങ്ങളെ കയ്യിൽ ഒരു വർക്ക് തിട്ടിക്കോട്ടെ. സിറാജിലൊക്കെ 30 കൊടുത്തേ. ഇവിടത്തേക്കുള്ളല്ലേ എൻ്റെ അടുത്തും തരും. ഇവിടെയും തരണം നല്ല പൈസ. ഇവിടെ ഇപ്പോൾ നല്ലൊരു സ്റ്റേജ് വേണം, അതുപോലെ തന്നെ ഇവിടെ പന്തൽ വേണോ എന്നൊക്കെ നേരത്തെ തങ്ങന്മാരൊക്കെ പറഞ്ഞു തന്നെ. പക്ഷേ ആരും പൈസ കൊടുത്തിട്ടില്ലാന്ന് എനിക്ക് തോന്നി. പൈസ കൊടുക്കാണ്ട് തന്നെ ഉണ്ടാവും ഇത്. എല്ലൊരു സംഭാവന കൊടുക്കണം. അവരവരുടെ കയ്യിലുള്ള സംഭാവന എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് തരണം. സിറാജിലുള്ള നേരത്തെ പൈസ 30 എടുത്ത് കൊടുത്താൽ മതി. എല്ലാവരും ഫാത്തിഹ ഓതണം. അൽ ഫാത്തിഹ ഇത് പിടിച്ച് മെല്ലെ കുറച്ച് അങ്ങോട്ട് വെച്ചവനെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس എപി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിരുന്നു. ഉസ്താദിനറിയ ഇവിടെ മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകിയിരുന്ന ആളാണ്. അദ്ദേഹം വഫാത്തായിപ്പോയി. അവരുടെ പേരിൽ ദുആ ചെയ്യും. ടി കെ സാജു പറമ്പിൽ പടിയിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അവർക്കൊക്കെ ദുആ ചെയ്യും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ശാരീരിക ചെറിയ ബുദ്ധിമുട്ട് കാരണം ഇന്ന് ഈ വേദിയിൽ എത്തിയിട്ടില്ല. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഉസ്താദ് അവരൊക്കെ ഉൾപ്പെടുത്തി ദുആ ചെയ്യുന്നു. പോത്ത് തന്നവരും അരി മാംസം പലതും ഈ നേർച്ചയിലേക്ക് തന്നവരുണ്ട്. അവർക്ക് ഉൾപ്പെടുത്തി ഉസ്താദ് ദുആ ചെയ്യുന്നു. അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൈ വാഫി നഅമഹു കാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ റസൂലിക വ ഹബീബിക സയ്യിദന മുഹമ്മദിൻ വ അലാ ആലി വസ്ഹാബി സയ്യിദന മുഹമ്മദ് അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ നിൻ്റെ ഖുർആനിൽ നിന്ന് ഓതിയതും ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഇതുവരെ ഇവിടെ നടന്ന തുടക്കം മുതലേയുള്ള എല്ലാ പരിപാടികളും ഈ സ്ഥാപനവും ഞങ്ങളെല്ലാ സ്ഥാപനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഇവിടെ പറയപ്പെട്ട എല്ലാവരുടെ ഖബറിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. മഹാനായ സിയം വലിയുല്ലാഹി അടക്കം എല്ലാ മഹാന്മാരുടെ ഹളറത്തിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. ഞങ്ങളിവിടെ ഏതൊക്കെ മഹാന്മാരുടെ പേര് പറഞ്ഞോ ചരിത്രം പറഞ്ഞോ അവരുടെ ഖബറിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. അവരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം റഹ്മാനെ. കിബിർ, അജ്ബ്, റിയാ, ഹസദ്, അമൽ, ഹിർസ്, ബിദഅത്ത്, ശഹവത്ത്, ഗളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും മനസ്സ് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ഖൽബിനെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ, ഏത് രോഗങ്ങളുണ്ടോ, ഏത് ബുദ്ധിമുട്ടുകളുണ്ടോ, ഏത് പ്രയാസങ്ങളുണ്ടോ നീ നീക്കി തരണം റഹ്മാനെ. സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ, ആരോഗ്യത്തോടെ നിൻ്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദക്കകളും തന്നവർക്കും അവർക്ക് ബന്ധപ്പെട്ടവർക്കും നീ ദീർഘ ആയുസ്സും ആഫിയത്തും തൗഫീഖും അവസാനം ആഖിബത്ത് നന്നായി ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടിയുള്ള മരണവും നൽകണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ, എല്ലാ മക്കളെയും മക്കളെ പരമ്പരകളെയും നീ നന്നാക്കി തരണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളിൽ ആര് വിവാഹം ആഗ്രഹിക്കുന്നവരുണ്ടോ അവർക്ക് ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. ആർക്കെന്ത് കടങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ നീ നീക്കിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ തലയിൽ ഏത് കടപ്പാടുകളുണ്ടോ അതൊക്കെ വീട്ടാൻ നീ എളുപ്പം ചെയ്യണം റഹ്മാൻ. അള്ളാഹുവേ, തഖ്വയോടുകൂടെ ജീവിച്ച് മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് സ്വാലിഹീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം തരണം റഹ്മാൻ. ഞങ്ങളിൽ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണം റഹ്മാൻ. ഞങ്ങളിൽ ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പലതും വാങ്ങിക്കിട്ടേണ്ടതുണ്ട്, വിറ്റുകിട്ടേണ്ടതുണ്ട്, നീ എളുപ്പമാക്കി തരണം റഹ്മാൻ. പലരുടെയും കയ്യിൽ സംഖ്യകൾ കുടുങ്ങിപ്പോയവരുണ്ട്, നീ സലാമത്താക്കി തരണം റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകൾ ചെയ്തവർ വിദേശത്തും നാട്ടിലും ബിസിനസ് നടത്തുമ്പോൾ അവരുടെ കടകളിൽ പെട്ടിവെച്ച് സംഖ്യ സ്വരൂപിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് തന്നവരുണ്ട്. ലാഭത്തിൻ്റെ വിഹിതം കണക്കാക്കി സിറാജുൽ ഹുദയിലേക്ക് നൽകുന്നവരുണ്ട്. അള്ളാഹുവേ, അതുപോലെ വരിസംഖ്യകൾ കൊടുക്കുന്നവരുണ്ട്. അതുപോലെ ഞങ്ങളെ ഈ മഹത്തായ സ്ഥാപനം അടക്കം ഏതെല്ലാം ദീനീ സ്ഥാപനങ്ങളെ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെല്ലാം നീ സഹായിക്കണം റഹ്മാനേ. അവരുടെ എല്ലാവരുടെയും ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും കൃഷികളിലും കുടുംബത്തിലും ശരീരത്തിലും മനസ്സിലും യാത്രകളിലും നിന്റെ തുണയുണ്ടാകണം റഹ്മാനേ. അല്ലാഹുവേ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ പേര് പറഞ്ഞവരും പറയാത്തവരുമായി ഞങ്ങൾ മരിച്ചു പോയ ഏതെല്ലാം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണം റഹ്മാൻ. അവരെ ഖബർ വിശാലമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിച്ച ജനങ്ങൾ ആരൊക്കെ മരിച്ചുപോയോ, ഈ സ്ഥാപനത്തിൽ നേരത്തെ പ്രവർത്തിച്ചവർ, ഈ സഹായിച്ചവർ ആരൊക്കെ മരിച്ചുപോയോ അവരെല്ലാവരുടെ ഖബറിനും സന്തോഷം നൽകണം റഹ്മാൻ. അവരോ ഞങ്ങളോ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ജീവിതത്തിൽ ഞങ്ങളിൽ നിന്ന് വന്നുപോയെങ്കിൽ ഞങ്ങളെല്ലാം പാവപ്പെട്ട അടിമകളാണ് റഹ്മാനെ. നീ ഞങ്ങളെല്ലാവരുടെയും യജമാനനാണ്. അല്ലാ,
ഞങ്ങൾക്കൊക്കെയും മാപ്പ് തന്നതുകൊണ്ട് നിനക്കൊരു കുറവും വരാനില്ല. അല്ലാ, ആരും നിന്നെ ചോദ്യം ചെയ്യാനില്ല. അല്ലാ, ഞങ്ങൾ നിന്റെ മഗ്ഫിറത്ത് നീ പൊറുക്കുമെന്ന, നീ വിട്ടുവീഴ്ച ചെയ്യുമെന്ന പ്രതീക്ഷയല്ലാതെ ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അല്ലാ, അവർക്കും ഞങ്ങൾക്കും നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് നീ മാപ്പാക്കണേ. അല്ലാ, നിന്റെ അഫു കൊണ്ട് നീ മാപ്പാക്കണേ. അല്ലാ, നിന്റെ കറമ കൊണ്ട് ഞങ്ങൾക്ക് നീ ഇക്റാമ നൽകണേ. അല്ലാ, അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ സഹായിക്കണേ. അല്ലാ, അല്ലാഹുവേ, നിന്നെ സ്നേഹിച്ചും നിന്നെ ഭയപ്പെട്ടും നീ ഞങ്ങളെ വീക്ഷിക്കുന്നു എന്ന ശരിയായ ബോധത്തോടെയും രഹസ്യത്തിലും പരസ്യത്തിലും തഖ്വയോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സ്നേഹിച്ച ജനങ്ങൾക്കും നീ തൗഫീഖ് തരണേ. അല്ലാ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇതി തേനി